നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച. വിശാഖം, അനിഴം രണ്ട് നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. ജോലിയിൽ പ്രമോഷനോ ശമ്പള കൂടുതലോ ഒക്കെ വരാം. പുതിയ ജോലി തരപ്പെടാനുള്ളൊരു ഭാഗ്യമുണ്ട്, പ്രത്യേകിച്ച് ഐ ടി മാനേജ്മെന്റ് സെക്ഷനിലുള്ളവർക്ക്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അധിക പണച്ചെലവിന് ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പുതിയ പർച്ചേസ്, പുതിയ വെഹിക്കിളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വസ്തു വാങ്ങുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർന്ന ആദ്യത്തെ മുക്കാൽ ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നുള്ളതാണ്, പ്രായമായവർ പ്രത്യേകിച്ചും. എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദൂരദേശത്ത് നിന്ന് നല്ല വാർത്ത കേൾക്കുവാനും ലാഭം, പണം വരാനും ഉള്ള ഭാഗ്യമുണ്ട്. ബന്ധുക്കളുടെ സഹായം കൊണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ, അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ളൊരു യോഗം ഇവയൊക്കെ കാണുന്നു. പഴയ ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ സൂചനയിലുണ്ട്. എന്നാൽ ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യമുണ്ട്. പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടാക്കുവാനും പുതിയ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള ഭാഗ്യം ഉണ്ട്. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യത്തെ പകുതി ഭാഗം. സാമ്പത്തിക നേട്ടം കാണുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് വിദേശത്തു നിന്ന്, ദൂരദേശത്തു നിന്ന് പണമൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്കെന്നാൽ ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. രാഹുപ്രീതി വരുത്തുന്നതുകൊണ്ട് ആ പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും നീങ്ങിപ്പോകും. ജോലിസ്ഥലത്ത് ഉയർച്ചയ്ക്കുള്ള യോഗവും ഇന്ന് കാണുന്നു. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം, ആദ്യത്തെ മുക്കാൽ ഭാഗം. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് സാങ്ഷനൊക്കെ വരുവാനും വിദേശ ബന്ധവുമായി പുതിയ ബിസിനസ് ആരംഭിക്കുവാനുമുള്ള യോഗമുണ്ട്. പുതിയ ജോലി തരപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ ജോലി മാറുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വിവാഹകാര്യങ്ങൾക്ക് നല്ലൊരു ദിവസമാണ്. വിവാഹാലോചനയൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എന്നാൽ വിവാഹ നിശ്ചയത്തിന് മറ്റ് മംഗള കർമ്മങ്ങൾക്ക് പറ്റിയൊരു ദിവസമല്ല എന്നുള്ള കാര്യം അറിയാം. അത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യത്തെ കാൽഭാഗം. പുതിയ ജോലിയൊക്കെ തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയിൽ ഒരു തൃപ്തിക്കുറവ് വരാനും ജോലി മാറുവാനും ശ്രമിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇതുൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരു സെക്കൻഡ് തോട്ടിന് ശേഷം മാത്രം മതി എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുന്നു. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യത്തെ പകുതി ഭാഗം. കാര്യങ്ങളിലൊക്കെ ആദ്യം ഒരു തടസ്സം വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകാം. വിദ്യാർത്ഥികൾക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊരു എനർജി ലെവൽ കുറയുന്നതായിട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ്. ആദ്യത്തെ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ. ദിവസം മദ്യം കഴിയുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്ന് മാത്രമല്ല, ഊർജ്ജസ്വലത വർദ്ധിക്കും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി, ആദ്യത്തെ മുക്കാൽ ഭാഗം. നേട്ടങ്ങളുടെ ഒരു ദിവസമാണ് എന്നുള്ളതാണ്. പുതിയ ജോലിയൊക്കെ തരപ്പെടും. പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ്. മെഡിക്കൽ പ്രൊഫഷനിലും എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലും ഒക്കെ ഉള്ളവർക്ക് വിദേശ ജോലിക്ക് ഭാഗ്യമുള്ളൊരു ദിവസമായതുകൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കുവാനും പറ്റിയ ദിവസമാണെന്നറിയാൻ. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി.
പുതിയ ജോലിയൊക്കെ വന്നു ചേരാനുള്ള യോഗം, അതിനുവേണ്ടി ശ്രമിക്കുവാനുള്ള ഒരു താല്പര്യം, ഇവയ്ക്കുള്ള സാധ്യതയേറെയാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. അധികം യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. അല്പം അലച്ചിലും ക്ലേശത്തിനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിയാം. ഈ പ്രയാസങ്ങൾ നീക്കുവാനായി ശനിപ്രീതി വരുത്തുക, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും വന്നു ചേരും.